എല്ലാവർക്കും നമസ്കാരം. ഐ ടു ഐ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈയൊരു നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്ഷൻ ഇട്ട് തന്നെ നമുക്കറിയാം, ഒരുപാട് ഏതാണ്ട് 365 ദിവസങ്ങളും ആഘോഷിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അത് ഏതാഘോഷമായാലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇന്ന് അല്ലെങ്കിൽ സ്പെഷ്യലി ഓരോ ദിനങ്ങളുടെ പ്രത്യേകതകളും ആ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. എന്നാൽ അറിയാത്ത, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത ദിനങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് നമ്മൾ അറിയാത്ത ദിനങ്ങൾ എന്നാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. കാരണം നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷം, ബർത്ത്ഡേ ഉണ്ട്, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്, ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഗാന്ധി ജയന്തി പോലുള്ള ആഘോഷങ്ങളൊക്കെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള ദിവസങ്ങളുടെ പ്രത്യേകതകൾ അറിയാത്തത്? ആ ഒരു ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളുള്ള ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 12 മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. അതുകൊണ്ട് തന്നെ അറിയാത്ത ദിനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഒരു വ്യക്തി എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ബിസിനസ്സുകാരെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ദിനമുണ്ട് കേട്ടോ. എന്തിനെ ഡേ അല്ലേ, ഇതൊരു പ്രത്യേകതയുള്ളൊരു ദിനം കൂടിയാണ്. തിരുവനന്തപുരം ജില്ലക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് എന്തിരടെ. അപ്പോൾ എങ്ങനെ ഓരോ ദിനങ്ങൾ, അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ സാറാണുള്ളത്. നമസ്കാരം സാർ. അപ്പോൾ എന്തായാലും ഭയങ്കര രസമാണ്, കാരണം ഇത് രാവിലെ വന്നപ്പോൾ സുനിൽ സാറാണ് പറഞ്ഞത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒരു ചർച്ച ഇന്ന് നടത്തിക്കൂടാ എന്നുള്ളത്. ശരിയാണ് കേട്ടോ, കാരണം നമുക്ക് അറിയുന്ന ഈ 365 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 40% മാത്രമേ, അല്ല 30% മാത്രം ദിവസങ്ങളുടെ പ്രത്യേകത നമുക്കറിയും, ബാക്കി ഒരു ദിനങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷേ ഇത്രമാത്രം ദിനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിനത്തിന് ഇത്രമാത്രം പ്രത്യേകതകളുണ്ട് എന്നുള്ളത് അത് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടി വരും. എന്നാലാണ് കൃത്യം, എന്നാൽ ചിലപ്പോൾ ഗൂഗിളിൽ പോലും ഇല്ലാത്ത ദിനങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഓരോ നമുക്ക് എന്താ പറയുക, ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ദിനം ഒരു വ്യക്തി ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഒരു ബിസിനസ് ഉണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ ഒരു ചർച്ചയിൽ നമ്മൾ ആദ്യം ഒരു ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശരിക്കും ഇങ്ങനെ ഒരു ഓരോ ദിവസങ്ങളുടെ അല്ലെങ്കിൽ ഈ ദിനാചരണം ആവശ്യമായിട്ടൊരു വ്യക്തിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്, അതിൻ്റെ നല്ല വശവും മോശം വശമാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരു ദിനാചരണം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനാചരണം കൃത്യമായിട്ട് അത് വേണോ, അല്ലെങ്കിൽ അതിൻ്റെ നല്ലതെന്താണ് മോശം എന്താണ്? വളരെ നല്ലൊരു ടോപ്പിക്കാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ദിനങ്ങൾ അല്ലേ, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്? അതെ, നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ദിനങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രോയിൽ തന്നെ സംയുക്ത് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓടി വരുന്നത് പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള ദിനങ്ങളാണ്. ഇപ്പോൾ ഓണം നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞു, അതുപോലെ കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള ദിനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത്. അന്നേരം ഇതിൻ്റെ ഒരു തുടക്കക്കാരും ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒന്ന്, ആ ദിനങ്ങൾ ചില ദിനങ്ങൾ ലോകമെമ്പാടും ആചരിക്കുന്നുണ്ട്, ചിലർ ദേശീയ തലത്തിൽ ആചരിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ സംസ്ഥാന തലത്തിൽ, ചിലത് നമ്മുടെ വില്ലേജ് തലത്തിൽ, അങ്ങനെ ഓരോ ദിനങ്ങൾക്കും അതിൻ്റെതായ ചിലത് വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന ആഘോഷങ്ങളുണ്ട്. അങ്ങനെ ഈ ആഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്തരത്തിൽ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അന്നേരം ഇതിൻ്റെ പിന്നിലും ഒരു ആഘോഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പല ഒരു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് ഉണ്ട്. ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ബിസിനസ് നടക്കുന്നുണ്ട്. ആ കൂടിച്ചേരലുകൾ നടക്കുമ്പോൾ വളരെയേറെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മനുഷ്യന് സന്തോഷമുണ്ടാകുന്നുണ്ട്. അങ്ങനെ അതിന് ഒത്തിരി ഈ ഭാവങ്ങളുണ്ട്. അന്നേരം ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിലീജിയസ് ഇപ്പോൾ സെലിബ്രേഷൻസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട ആ ഒരു ആസ്പെക്റ്റ് മാത്രമേ പലപ്പോഴും ജനങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്തുമസ്,
ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ്. അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ള ആ ജനന പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും വലിയ ബിസിനസ്, ലോകത്തിലെ ഏറ്റവും വലിയ വോളിയം ബിസിനസ് നടക്കുന്നത് ആ ക്രിസ്തുമസ് സീസണോടനുബന്ധിച്ചാണ്. ലോകമെമ്പാടും പലതരത്തിലുള്ള, നമ്മൾ പോലും അറിയാതെ ഇപ്പം സ്റ്റാറിൻ്റെ, നക്ഷത്രത്തിൻ്റെ കച്ചവടം, ആ ഡിസംബറിന് തന്നെ ഒരു ഫീലുണ്ട്. ആ ഫീല് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറുകൾ, ക്രിസ്മസ് ട്രീ, ഗ്രീറ്റിങ്സ്, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കേക്ക്, പിന്നെ ക്രിസ്മസ് കരോള്, അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൂംസ് മാത്രമല്ല, നമ്മൾക്ക് ഈ സാന്താ ക്ലോസിന്റെ ഡ്രസ് അടക്കം ഡ്രസ് മാത്രം വാങ്ങിച്ചിട്ടൊക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്നില്ല. ആ സമയത്തുള്ള കൂടിച്ചേരലുകൾ, യാത്രകൾ, ആ സമയത്തുള്ള ഫുഡ് കൺസംപ്ഷൻ, അങ്ങനെ വലിയൊരു ക്വാണ്ടിറ്റി ബിസിനസ്മാനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും നമുക്ക് സ്പെസിഫിക്കലി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ഒരു ഒരു കേരളത്തിൻ്റെ തനതായ ആഘോഷമാണെങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും വലിയൊരു സീസൺ എന്ന് പറയുന്നത് ഓണമാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം സെല് ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഓഫറുകൾ, ഏറ്റവും കൂടുതൽ വസ്ത്രം, ഏറ്റവും, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ബിസിനസ് സീസൺ എന്ന് പറയുന്നത് ഏത് വെട്രിക്കലാണെങ്കിലും അത് ഒരു ഓണവുമായി ബന്ധപ്പെട്ട, അന്നേരം അതുകൊണ്ട് തന്നെ അതിൽ നിന്നായിരിക്കാം പിന്നീട് ഓരോ വെർട്ടിക്കൽ ഉള്ള ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും അവരുടേതായ ദിനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, സുമിത്ത് ആദ്യമേ പറഞ്ഞ പോലെ, ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 365 ഡേയ്സും ഓരോ ദിനങ്ങളുണ്ട്. ഒരു ദിവസം തന്നെ ചിലപ്പം 10-15 വ്യത്യസ്തമായ ദിനാചരണങ്ങളുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ഈ ആഘോഷം അല്ലെ ആചരണത്തിൻ്റെ പിന്നിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. അതിനകത്തൊരു ബിസിനസ്സുണ്ട്, അതിനകത്ത് ആളുകൾക്ക് സന്തോഷം പകരുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അങ്ങനെ അത് ഈ സന്തോഷം പകരുന്ന ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് സന്തോഷം പകരുന്ന നിമിഷങ്ങൾ, അതൊരു ബിസിനസ്സുകാരൻ്റെ ഉള്ളം കയ്യിൽ അങ്ങനെ ഒതുങ്ങുന്നില്ലേ? അതായത് നമ്മുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുന്ന ചില ആൾക്കാരില്ലേ, അതായത് അത് അതെങ്ങനെ പെട്ടുപോകാന്നല്ല, അത് അവൻ്റെ ഒരു ആഘോഷമാണ് അല്ലെ. വരാൻ പോകുന്നത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്രിസ്മസാണ്, ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ന്യൂ ഇയറാണ്, പിന്നീട് വരുന്നത് വിഷു ആണ്. ഇതിങ്ങനെ ഓരോ വർഷം കാലചക്രം കറങ്ങുന്നത് പോലെ ഇങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് ബിസിനസ്സുകാരൻ്റെ മൈൻഡിൽ കൃത്യമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കച്ചവടക്കാരൻ്റെ കൈകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്? നമ്മൾ പറ്റിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും പറ്റിപ്പിക്കുകയാണോ? അതിന് നമുക്ക് പറ്റിക്കലെന്നോ പറ്റിക്കപ്പെടലെന്നോ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തന്നെ നമ്മുടെ ഒരു ഒരു എയിം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു ബാലൻസ് ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഏതൊരു ആഘോഷത്തിൻ്റെയും പിന്നിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, വ്യക്തമായ ഒരു ഒരു ഇൻ്റലക്ച്വൽ വർക്കുണ്ട്, ഒരു എയിമുണ്ട്. പക്ഷേ 99% ആൾക്കാരും നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ അതിൻ്റെ ഭാഗമാകുകയാണ്. അതായത് അതിനെ എൻഗേജ് ചെയ്യുന്ന ആ സൈഡിലല്ല നമ്മൾ നിൽക്കുന്നത്, ആ ആചരണത്തിൻ്റെ ഒരു ആചരിക്കപ്പെടുന്ന വ്യക്തികളുടെ ഗണത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഒരു എക്സാമ്പിൾ എടുക്കുക. അതായത് ഈ മാസം പല ദിവസങ്ങളുണ്ട്. ഈ മാസം തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഡേ, വേൾഡ് സ്ട്രോക്ക് ഡേ 29th, ഇപ്പോൾ October 29 തോന്നുന്നു വേൾഡ് സ്ട്രോക്ക് ഡേ എന്ന് പറഞ്ഞ ഡേ ഉണ്ട്. അന്നേരം ആ ഡേയെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ എല്ലാവരുടെയും ഒരു കോമണായ സെലിബ്രേഷൻ അല്ല, ഒരു ഹെൽത്ത് സെഗ്മെൻറ്റിലുള്ള ഒരു ഡേയുടെ നമ്മുടെ എക്സാമ്പിൾ പറയുക. October 29 പറഞ്ഞത് വേൾഡ് സ്ട്രോക്ക് ഡേ എന്ന് പറഞ്ഞൊരു ദിനാചരണം നടത്തുന്നു. അന്നേരം ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് ആ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക. സ്ട്രോക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രോക്കിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, സ്ട്രോക്ക് വന്നാൽ എന്തൊക്കെ പ്രാഥമികമായി നമ്മൾ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട ഈ അവയർനെസ് കൊടുക്കുന്നതിലൂടെ അവർ കൺവേ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും കോമ്പിറ്റൻ്റായിട്ടുള്ള ചികിത്സ നൽകുവാൻ ഞങ്ങളുടെ സ്ഥാപനം കേപ്പബിളാണ്, ഞങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, സട്ടിലായിട്ട് അത്. അന്നേരം അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം മറ്റുള്ളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അതിനതിൻ്റെതായ ഒരു കൈയടക്കത്തോടുകൂടി ഒരു സാങ്കിറ്റിയോടും കൂടി ചെയ്യുക എന്നുണ്ട്. അന്നേരം ഇത്തരം അവയർനെസ് ക്രിയേഷനിലൂടെയാണ് ഇത്തരം ദിനാചരണം അവയർനെസ് കൊടുക്കുന്നു, അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പം നല്ല രീതിയിലൊരു ഒരു നല്ല ഇമ്പ്രസീവായ ഒരു ഡോക്ടർ വന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുക, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജിയിലെ ഡോക്ടർ വളരെ ഇമ്പ്രസീവായി വന്ന് ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നു സ്ട്രോക്കിനെ കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ജനങ്ങൾ മനസ്സിലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കലി ആ പ്രസൻറ്റേഷനിലൂടെ ആളുകൾ മനസ്സിലാക്കും ആ ഡോക്ടർ എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ്. അന്നേരം അത്രയും നോളജബിൾ ആയിട്ടുള്ള അത്രയും ആ ഡോക്ടറിൻ്റെ ആ ടോക്കിലൂടെ തന്നെ ഇമ്പ്രസീവായി പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരാം.
അന്നേരം അന്നേരം അതിലൂടെ നമ്മളതിൻ്റെ ഒരു ഒരു ഭാഗമായി ഈ മാറുകയാണ്. ഇത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ വേറൊരു അക്ഷയ തൃതീയ, അക്ഷയ തൃതീയ അത്രേ നമ്മൾ ഈ ആദ്യമേ പറഞ്ഞത് അത്രയും വലിയ പറ്റിയ ഒരു എക്സാമ്പിൾ അല്ല, കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പറഞ്ഞാൽ അക്ഷയ തൃതീയ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ടും ഒരു ബിസിനസ് ഓറിയൻറ്റേഷൻ, ഒരു ബിസിനസ് ലക്ഷ്യത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയ ഒരു ദിവസവും ഒരു ദിനാചരണവും ആണ്. അതിനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഡേ, അതിനെന്തെങ്കിലും ഒരു ഒരു ഫിലോസഫി, ഏതിനും ഒരു ഒരു ഫിലോസഫി ഉണ്ടാവില്ല, അതിനൊരു ഫിലോസഫി അത്യാവശ്യം ആൾക്കാർക്ക് ലോജിക്കലി ഈ കോൺട്രഡിക്ടറി ആകാത്ത തരത്തിലുള്ള ഒരു ഫിലോസഫി വർക്ക് ചെയ്യുന്നു. ആ ഫിലോസഫി അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്തിലൂടെ, മീഡിയകളിലൂടെ, മീഡിയകളിലൂടെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഈ ദിവസം സ്വർണം മേടിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും വരും എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആളുകൾക്ക് മനസ്സിലായി സ്വർണം മേടിച്ചാൽ അവർ പോലും അറിയാതെ ഒരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് ഇത് എത്തിക്കുന്നു. ഇത് റിസൾട്ട് എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്തൊരു റെസ്പോൺസ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ജ്വല്ലറിയുടെ ഭാഗത്തു നിന്ന് ആ ഡേയിൽ എന്തെങ്കിലും ഓഫർ വരണം. ഇപ്പോൾ അവർ പറയുന്നു, ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൂജിച്ച ഇപ്പോൾ ഇത്ര ലക്ഷയ്ക്ക് മേലിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സൗജന്യമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അന്ന് തരുന്ന സ്വർണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഓഫർ, ആളുകളുടെ നമ്മളൊരു ഏരയിടുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് ഒരു ഒരു ഓഫർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് അത് പ്രതിഫലം അതെന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സായിട്ട് മാറും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ആ സെഗ്മെൻറ്റിലെ, അതായത് ഗോൾഡ് മർച്ചൻസിൻ്റെ ഒരു സ്കില്ലാണ് അങ്ങനൊരു ഡേ എന്ന് പറയുന്നത് അവരുണ്ടാക്കിയെടുത്തു. ആ ഡേയെ അവരെല്ലാവരും കൂടെ അഡ്വർടൈസ് ചെയ്ത് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി. അത് ഒരു 10 അല്ലെങ്കിൽ 15 വർഷം ഇങ്ങനെ റൊട്ടീനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആൾക്കാരുടെ മനസ്സിൽ ഇമ്പ്രിൻ്റ് ചെയ്യും. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനൊരു ഡേ ഉണ്ട്, ആ ഡേ ഈസ് ഇതിന് പറ്റുന്ന പ്ലേസാണ് എന്ന് വരുമ്പോഴത്തേക്കും അവർ എല്ലാ വർഷവും വന്നിട്ട് അവർക്കൊരു ബിഗ് ക്യാച്ച് ആ ഡേ ഉണ്ടാവും. അന്നേരം ഇതുപോലെ ഓരോ ബിസിനസ് വെർട്ടിക്കലിലും ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റണം. അന്നേരം അതുകൊണ്ട് ഇത് ഈ നമ്മുടെ ഈ ടോക്ക് രണ്ട് കൂട്ടർക്കും വേണ്ടിയാ, ബിസിനസ്സുകാർക്കും വേണ്ടിയും ജനങ്ങൾക്കും വേണ്ടിയും. അന്നേരം എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഓരോ വെർട്ടിക്കലുള്ള ആളുകൾക്കും ഡേയ്സ് ഉണ്ടാക്കാം, ഇതുപോലെ ഓരോ ബുദ്ധിയുള്ള ആളുകളാണ് ഓരോ ദിവസവും. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ എല്ലാ ഡേയ്സും ഒന്ന് ഒരു എക്സാമ്പിൾ ഒന്ന്. അല്ല, എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു ഇത് ഒരു തോന്നിയത്, ഇതൊക്കെ ബിസിനസ്സുപരമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. ഈ മദേഴ്സ് ഡേ ഒരു, അതായത് ആ ഒരു ദിവസം മാത്രം നമ്മൾ അമ്മയെ സ്നേഹിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ബാക്കി 364 ദിവസവും അമ്മയെ മാറ്റി നിർത്തുവാണോ വേണ്ടത്? അതൊരു വല്ലാത്ത ഫാദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, ഇങ്ങനെ കുറേ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളുണ്ട്. ഇതൊക്കെ എവിടുന്നാണ് പിറന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഈ മദേഴ്സ് ഡേ എവിടുന്ന് പിറന്നതെന്നുള്ളതാണ് എനിക്കൊരു സംശയം വന്നത്. സാറിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉപജ്ഞാതാക്കളെ ഞാൻ പറഞ്ഞല്ലോ, അത് ഏതെങ്കിലും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു ബിസിനസ് തലയിൽ പിറന്ന സംഭവം. അന്നേരം ആ മദേഴ്സ് ഡേയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അതിനിടെ അതിനെ നമുക്ക് എടുക്കാം. മദേഴ്സ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ ആ ഒരു മാതൃഭാവം എന്ന് പറയുന്ന സ്റ്റാർട്ട് വിത്ത് ജനനം തൊട്ടതെടുക്കാം. അതിനെ പല നമുക്ക് സെഗ്മെൻ്റ് ആക്കാം. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു വികാരം, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ, അല്ലെങ്കിൽ ആ ഒരു മദർ എന്ന് പറയുന്ന ആ ഭാവത്തെ എങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് പരമായിട്ട് എൻഗേജ് ചെയ്യാമെന്നുള്ളത്, ഒന്ന്, ഒരു അമ്മയാകുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയൊരു അഭിവാഞ്ചിയ, ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അന്നേരം അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഫെർട്ടിലിറ്റി സെൻ്ററുകൾ, അല്ലെങ്കിൽ ആ ഫെർട്ടിലിറ്റി സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു, അവർ ആ തരത്തിലൊരു ആ ഒരു ആ മദേഴ്സ് ഡേയിൽ അവർ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്, അവരുടെ അമ്മയെന്ന ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ആ ഹോസ്പിറ്റലിനെ അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ദിവസം അവരെന്തെങ്കിലും ഒരു ഒരു ക്യാമ്പയിൻ തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, ലല്ലബി താരാട്ട് എന്നൊരു പേരിടുക ഒരു ക്യാമ്പയിന്. ആ താരാട്ട് എന്ന പേര് പറഞ്ഞു, ഒന്ന്, നിങ്ങളുടെ ആ ഒരു മാതൃസങ്കല്പത്തിന് ഞങ്ങളൊരു പൂർത്തീകരണം നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ചികിത്സകളിലൂടെ ആയിരക്കണക്കിന് ദമ്പതികൾക്ക് ഞങ്ങൾ ആ അവരുടെ ആ അമ്മയെന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് ഞങ്ങളിലൂടെ സാധിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ ഒരു ലല്ലബി, എന്തിനാ വെറുതെ പറഞ്ഞ പറ്റത്തില്ല, അന്നേരം അതിനൊരു ലല്ലബി ഒരു താരാട്ട് എന്ന രീതിയിൽ ആ ക്യാമ്പയിന് പേരിട്ട് ഈ അവർ പറയുകയാണ് മദേഴ്സ് ഡേയോടനുബന്ധിച്ച് വരുന്ന 3 മാസങ്ങളിൽ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു, അതിൻ്റെ പേര് താരാട്ട്. നിങ്ങളെ ഒരു അമ്മയാക്കുക, അല്ലെ, നിങ്ങളുടെ ആ ഒരു സ്വപ്ന സാഫല്യത്തിന് വേണ്ടിയിലേക്ക് നയിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നു, അതിന് വേണ്ടുന്ന എന്തിനും ഏതിനും ഓഫറുകളുണ്ടല്ലോ, അന്നേരം അതിനോടനുബന്ധിച്ചിട്ട് അവരൊരു പാക്കേജസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അന്നേരം അങ്ങനെ ആ ഒരു വെർട്ടിക്കൽ ഹെൽത്ത് കെയറിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണം എൻഗേജ് ചെയ്യാം. അതുകൂടാതെ അമ്മമാർക്ക് അവർക്ക് അവരുടെ അമ്മമാരുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദിവസം എന്ന നിലയ്ക്ക് അമ്മമാർക്കുള്ള വസ്ത്രങ്ങൾ അവരുടെ ടെക്സ്റ്റൈലുകൾക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യാം. നിങ്ങളുടെ അമ്മ ആ മദേഴ്സ് ഡേയോടനുബന്ധിച്ചിട്ട് അവർ ഒരു മാതൃ സ്പെഷ്യൽ
ബേസിക്കലി സിമ്പത്തിയാണ് ആ സംഭവം. അതിനെന്ന് വെച്ചാൽ അതിൻ്റെ മനുഷ്യൻ്റെ വികാരങ്ങളെ, അത് പലതരത്തിലുള്ളതാകാം. ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഒരു അമ്മയായി മാറുക എന്ന ആഗ്രഹവുമായി നടക്കുന്നവർക്ക് അവരെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഇതിലൂടെ, അതോടൊപ്പം തന്നെ അവരമ്മമാരായി അവർക്ക് മക്കളുണ്ട്, അന്നേരം ആ മക്കളുടെ ആ അമ്മ എന്ന വികാരത്തെ എൻഗേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാതൃ കളക്ഷൻ, അത് വസ്ത്രങ്ങളാകാം, അമ്മയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യലി ഡിസൈൻഡ് ആഭരണങ്ങളാകാം, അമ്മയ്ക്ക് വേണ്ടിയുള്ള പിന്നെ എന്തുമാകാം, അമ്മയ്ക്ക് വേണ്ടിയുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡാകാമെന്ന്, അമ്മയ്ക്ക് വേണ്ടി ഗ്രീറ്റിംഗ്സ് ആകാം, അമ്മയ്ക്ക് വേണ്ടി ഈ ആ ദിവസം വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അമ്മയ്ക്ക് ഹെൽത്ത് അല്ലെ ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ എന്തും അമ്മയുമായി ബന്ധപ്പെട്ട കാര്യത്തോട് ചേർത്ത് വെച്ചാൽ സെല് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് അത് ആ ബിസിനസ്സുകാരൻ്റെ അത് ഏത് വെർട്ടിക്കലിലുള്ള അത് ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അന്നേരം അത് എത്രത്തോളം സക്സസ്ഫുള്ളായി ചെയ്യുന്നു അല്ലെ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ള സെലിബ്രേഷനാണ് നമ്മളെ പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യുന്നത്. പക്ഷേ തൃതീയ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോട് പറഞ്ഞാലും ഇപ്പോൾ ആ പേര് എസ്റ്റാബ്ലിഷ് ആയി, അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് വിൽ ഗോസ് ടു ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ ബിസിനസ്സുകാരുടെ, കാരണം അവർ അത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ് പമ്പ് ചെയ്തിട്ടാണ് ആൾക്കാരുടെ മനസ്സിലത് ഇമ്പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. ഇതുപോലെ ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ സാർ പറഞ്ഞതുപോലത്തെ ഏതോ ഒരാളുടെ ഐഡിയയിൽ വരുന്നതാണ് ഒരു ദിനത്തിൻ്റെ പ്രത്യേകത. അത് ഒരു മീഡിയ വഴിയും മറ്റുള്ള വഴിയൊക്കെയാണ് ഇവർ മറ്റുള്ളിലേക്ക് എത്തിക്കുന്നത്, ഈ ദിനം ഇന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അക്ഷയ തൃതീയ പോലെ ഒരുപാട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ദിനങ്ങളുണ്ട്. നമുക്കൊരു സാധാരണക്കാരൻ അത് അറിയില്ല എങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ടാണ് അവർ പറയും നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന ദിവസം ഇന്നതാണ് എന്ന്, എന്തുകൊണ്ടായിരിക്കും വിശ്വസിക്കാൻ കാരണം? എന്തായിരിക്കും ഇതിലൊരു വിശ്വാസം വരാൻ കാരണം? വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ആഘോഷങ്ങളും ആചാരങ്ങളും ഇത്തരത്തിലെല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് എൻഡിലുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലായിട്ട് ആൾക്കാരാണ്. അങ്ങനെ ആളുകളെ സംബന്ധിച്ചോളം അവർക്കത് വരുമ്പോൾ അവരെ നല്ല രീതിയിൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റണം, അതിനകത്ത് കല്ലുകടി ഉണ്ടാകരുത്. ഇപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചിരി വരും, അല്ലെങ്കിൽ ഒരു ഒരു വളരെ ഒക്കുവേടായിട്ട് തോന്നും, അത് അന്നേരം തുടക്കത്തിൽ തന്നെ എംബ്രിയോ സ്റ്റേജിൽ തന്നെ പാളിപ്പോവും. അന്നേരം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളും ഇത്തരത്തിലുള്ള ദിവസങ്ങളും എല്ലാം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പിന്നിൽ വളരെയേറെ വളരെ ആയിട്ടുള്ള റിസർച്ചുണ്ട്, അതിൻ്റെ പിന്നിൽ കറക്റ്റ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു പൊസിഷനിങ് ഉണ്ട്. അതിൻ്റെ പിന്നെ അതിനെ ആ ഐഡിയ എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നു, ആ ഐഡിയ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല മീഡിയകൾ ഏതാണെന്ന് ചൂസ് ചെയ്യണം. ആ സെഗ്മെൻറ്റിൽ ആ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കാണാൻ പറ്റുന്ന സമയം ഏതാണെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ അന്നേരം അവർക്ക് ആ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനോട് സംവദിക്കാൻ പറ്റാവുന്ന കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെയെല്ലാം നോക്കുക, പിന്നെ അതിന് ഡ്രിഗർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡൽ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് വന്ന് സിമ്പിളായിട്ട് പറയാം അത് ഇതാണ് എന്ന് പറഞ്ഞാൽ അത് ആരുമില്ല. പക്ഷേ അതിനെ എൻഡോസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സെലിബ്രിറ്റി എൻഡോസ്മെൻറ്റ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സെലിബ്രിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, ആ സെലിബ്രിറ്റിക്ക് വേണ്ടുന്ന കോൺസെപ്റ്റ് കൊടുത്ത് അവരെ കൊണ്ട് അത് ഡെലിവറി ചെയ്യുക. അങ്ങനെ അത്രത്തോളം ഒരു പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ഓരോ ഡേയും ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്, അത് ആളുകളുടെ മനസ്സിലേക്ക് ഇൻപ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ബിസിനസ്സിലേക്ക് വരാം. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ചില സ്ഥാപനങ്ങളൊക്കെ പുതുമയിലൂടെ യാത്ര ചെയ്ത് വൻ ഹിറ്റായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ചിലത് ഇവർ പൈതൃകപരമായിട്ട് ലഭിച്ച സ്ഥാപനങ്ങൾ അത് അതേപടി മതി, ആ രീതിയിൽ മതി, അതായത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർ കാലഘട്ടം തൊട്ട് എൻ്റെയിലേക്ക് വന്ന ഒരു സ്ഥാപനം, അതിനൊക്കെ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ദിനങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാ ദിനങ്ങളും ദിനങ്ങൾ തന്നെയാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ചില ബിസിനസ് ആൾക്കാരുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരുന്നതനുസരിച്ച് അവർ ഒരുപാട് ഒരുപാട് പല പല ഷോറൂമുകൾ, പുതിയ പുതിയ ഷോറൂമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ദിനങ്ങളും ബിസിനസ്സുകാർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ബിസിനസ് മേഖലയിൽ? അത് മുന്നേയുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, വരാൻ പോകുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏത് ദിനങ്ങളും എല്ലാ ദിനങ്ങളും ബിസിനസ്സുകാർ ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്? ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് പല മോഡ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ വെർട്ടിക്കൽ ബിസിനസ്സിനും, ഓരോ വെർട്ടിക്കൽ മീൻസ് ഓരോ സെഗ്മെൻറ്റിലുള്ള ബിസിനസ്സുകൾക്കും അതിൻ്റേതായ ചില രീതിയുണ്ട് അല്ലേ കച്ചവടത്തിന്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തന്നെ എടുക്കുക, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി, ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ഓർ ഒരു മെഡിക്കൽ കോളേജ്, ഏത് രൂപത്തിൽ ഏത് സൈസിലും ആയിക്കോട്ടെ, നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തേക്ക് ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം അതിനകത്ത് ബിസിനസ് വരുന്ന ചില പാറ്റേൺസ് ഉണ്ട്. ട്രഡീഷണലായിട്ടുള്ള വെയിൽ രോഗികൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ ഡോക്ടറാണ്, ആ ഡോക്ടർമാരെ ആശ്രയിച്ച് വരും. അതായത് ഇതൊരു നോർമൽ കോസ്റ്റിൽ
നടക്കുന്ന ഒരു ബിസിനസ്സാണ്. അന്നേരം അവിടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ഇപ്പോൾ അതിനകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ലാൻഡ്, എൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, മാൻ പവർ തുടങ്ങി മറ്റ് ഓരോ കാര്യങ്ങളിലും ഹ്യൂജ് എമൗണ്ടാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അന്നേരം അതിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആ ബിസിനസ് ലാഭകരമായി പോകണമെങ്കിൽ, ഇപ്പം ഹെൽത്ത് കെയർ ആണെങ്കിലും നമുക്ക് അതിന് ആതുരാലയങ്ങൾ എന്ന് പറഞ്ഞാലും പ്രൈവറ്റ് സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിസിനസ്. അന്നേരം അത് പ്രോഫിറ്റബിളി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുമായിട്ട് ഐഡിയലി അത് ബ്രേക്ക് ഈവനായി, അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ബിസിനസ് ഹെൽത്തി ആയിട്ട് പോകത്തുള്ളൂ. അന്നേരം അതിന് ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെയേറെ കൂടി, ഇന്ന് ധാരാളം ക്ലിനിക്കുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയർസിൽ തന്നെ വളരെയേറെ കോമ്പറ്റീഷൻ കൂടി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇന്നലെ കൊടുത്തിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഇന്നോവേഷൻ കൂടി കൂടി കൊടുത്തൊരു അഡ്വർടൈസ്മെൻറ്റ് വളരെ കോൺട്രഡിക്ടറി ആയിപ്പോൾ അവർക്ക് ഇപ്പം ബാക്ക്ഫയർ ചെയ്യുന്ന രീതിയിലൊരു ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ റീസൺ തന്നെ കോമ്പറ്റീഷൻ അതിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയോണ്ടാണ്. അന്നേരം അതിനകത്ത് ഇപ്പോൾ ഇന്നോവേറ്റീവായിട്ട് ഇപ്പോൾ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ തന്നെ ബിസിനസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. അതിനുള്ള ഏറ്റവും നല്ലൊരു ഒരു ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ഡേയ്സ്. ഇപ്പോൾ ഒക്ടോബർ മാസം തന്നെ എടുക്കുക, ഒരുപാടുണ്ട്. ഏതാണ്ട് പിന്നെ ഈ ഇത്രയും ദിവസങ്ങളിൽ ഏതാണ്ട് പകുതിയും ഓരോ ദിനങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ടീച്ചേഴ്സ് ഡേ വരുന്നുണ്ട്, എങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേക സെറിബ്രൽ പാൾസി, അത് സെറിബ്രൽ പാൾസി പാൾസി വരുന്നുണ്ട്. പിന്നെ പിന്നെ സ്മൈലി ഡേ വരുന്നുണ്ട്, കോട്ടൺ ഡേ വരുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഡേ വരുന്നുണ്ട്, സൈറ്റ് ഡേ വരുന്നുണ്ട്, ഹാൻഡ് വാഷ് ഡേ വരുന്നുണ്ട്, ഫുഡ് ഡേ വരുന്നുണ്ട്, അനസ്തേഷ്യ ഡേ അനസ്തേഷ്യ ഡേ വരുന്നുണ്ട്, സ്ട്രോക്ക് ഡേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ഡേയ്സും, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ശരിക്കും എൻഗേജ് ചെയ്യാൻ പറ്റാവുന്ന ഡേ ആണ്. അതായത് ഇപ്പം സൈഡ് ഡേ വരുന്നു, സൈഡ് ഡേ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഡേ ആണ്. അന്നേരം അതിനോടനുബന്ധിച്ച് അവരുടെ അവർക്ക് വേണമെങ്കിൽ ആ ദിവസം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാം, സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. അതിനോടനുബന്ധിച്ചിട്ട് പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടും. ആ ഇതിലൂടെ തന്നെ അവർക്ക് വരാൻ പോകുന്ന മാസങ്ങളിലേക്ക് തന്നെ നമുക്ക് നല്ല വോളിയം ബിസിനസ് കിട്ടാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഡേയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഡേ പറഞ്ഞത് അനസ്തേഷ്യ. ഇപ്പം അനസ്തേഷ്യ ഡേ, അനസ്തേഷ്യ ഡേ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സർജറി ഉള്ള സർജിക്കൽ യൂണിറ്റ് ഉള്ള സെൻറ്ററുകൾക്ക് ആ ഡേ വേണമെങ്കിൽ അങ്ങനെ ഒരു അനസ്തേഷ്യ ഡേ തന്നെയായിട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യത്തില്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട സി എം ഇകൾ അവർക്ക് ഓർഗനൈസ് ചെയ്യാം. റെഫറൽ കേസ് തരാൻ സാധ്യതയുള്ള ജി പിക്കുമാർക്ക് വേണ്ടി അവർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാം. ഇങ്ങനെ ഓരോ ഡേയ്സും ഓരോ അവയവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഓരോ ദിവസങ്ങൾ ഓരോ മാസങ്ങളിലായിട്ടുണ്ട്. അന്നേരം ആ ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ജനങ്ങളിലേക്ക് അത് വാർത്താരൂപണി എത്തുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട രോഗികൾ ആശുപത്രിയിലേക്ക് എത്തുന്നു, അങ്ങനെ ആ വോളിയം അവർക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അന്നേരം അതുകൊണ്ട് തന്നെ ആ ഒരു ഓരോ വെർട്ടിക്കലിലേയും, ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഈ ദിവസങ്ങളെ തന്നെ സമർത്ഥമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു മൾട്ടി ഡൈമെൻഷണൽ ബെനിഫിറ്റ്സാണ്. ഒന്ന്, ഇത്തരം ദിനാചരണങ്ങളിലൂടെ ആ ദിനാചരണത്തോട് അനുബന്ധിച്ച് നടത്തുന്ന പ്രോഗ്രാമുകളിലൂടെ അതിന് നല്ലൊരു പി ആർ വാല്യൂ ഉണ്ട്. ഒന്ന്, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, അതല്ലെങ്കിൽ ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ടോക്ക് നടത്തിക്കഴിഞ്ഞാൽ അത് വാർത്താമാധ്യമങ്ങളിൽ അത് വാർത്തയായിട്ട് വരും. അവർക്ക് വേണമെങ്കിൽ അത് ലൈവ് സംവിധാനം ഉണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. അവർക്ക് ലൈവ് ചെയ്യുന്നതിലൂടെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തും, മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന പേഷ്യൻസിൽ നിന്ന് തന്നെ അവർക്ക് നല്ലൊരു വോളിയം ബിസിനസ് അവർക്ക് കിട്ടും. അത് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൂടെ കിട്ടും. അന്നേരം ഇത് കൃത്യമായിട്ടും ഇവൻസ് കലണ്ടർ വെച്ച്, അന്നേരം എല്ലാ മാസവും വ്യക്തമായ ഇത്തരത്തിലുള്ള ഇവൻസ് കലണ്ടർ തയ്യാറാക്കി ആ കലണ്ടറിനനുസരിച്ച് വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻസ് തയ്യാറാക്കി ഒരു ക്യാമ്പയിൻ നടത്തിക്കഴിഞ്ഞാൽ നല്ല വോളിയം ബിസിനസ് അതിൽ നിന്ന് തന്നെ അവർക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ലഭിക്കും. ഈ ശരിക്കും നമ്മുടെ ഈ ഒരു ആഘോഷം, നമ്മുടെ ഒരു ആഘോഷ ദിനത്തിലൂടെ യാത്ര ചെയ്യുന്നവർ മാത്രമാണ് നമ്മൾ, ഇത് മുതലെടുക്കുന്ന ആൾക്കാരാണ്, ഈ ആരൊക്കെയാണ് ഇത് മുതലെടുക്കുന്നുണ്ടാവുക? ഇത് ബിസിനസ്സിൽ ടോട്ടലി ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിറകിൽ മുതലെടുക്കുന്ന ആരെങ്കിലും? ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് വന്ന കാര്യം അത് തന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അത് ആരാണോ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ. കാരണം ബാക്കിയുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ ഒരു ഭാഗമായി മാറുക ചെയ്യുന്നത്. ഈ ദിനാചരണം, ഏത് ദിനാചരണങ്ങളാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് ഹാർട്ട് ഡേ, ഹാർട്ട് ഡേയുടെ എന്ന് പറഞ്ഞാൽ ആ ദിനാചരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് വിൽ ഗോസ് ടു
അവർക്ക് കിട്ടുന്നു. ഇപ്പം ബാക്കിയുള്ളവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു സൗജന്യ പരിശോധനകളാണ് എന്ന് പറഞ്ഞാലും അത് അവർക്കൊരു ഷുഗർ കോട്ടഡ് ഒരു ഒരു ഓഫറാണ്. അതിലൂടെ അവർ ചെല്ലുന്നത് വഴി അവർ എന്താ പറഞ്ഞാൽ അവർക്കൊരു ബിസിനസ്സിനുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മളുടെ ഈ ഒരു ചർച്ചയുടെ ഉദ്ദേശം തന്നെ ഏത് വെർട്ടിക്കലിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഹെൽത്ത് കെയർ മാത്രം എക്സാമ്പിൾ പറഞ്ഞത്, ഏത് ഹെൽത്ത് നമ്മളിപ്പം ഏത് ബിസിനസ് സെഗ്മെൻറ്റിൽ ആണെങ്കിൽ പോലും ഇതുപോലെ ഓരോ റിലീജിയസ് ആയിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, ഓരോ സെഗ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, ദിനാചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളുണ്ട്. ഇതിലെല്ലാം ഇതിൻ്റെ ഈ രണ്ട് വശങ്ങളും നമ്മൾ മനസ്സിലാക്കുക, ബാലൻസ്ഡായിട്ട് എൻ്റെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ആചരിക്കുന്നവർ മാത്രമാകാതെ നമ്മളതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റുക, അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം. കാരണം ഏത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ദിനങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ആ ദിനങ്ങളെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും അതിനെ നമുക്ക് എൻഗേജ് ചെയ്യുകയും ജനങ്ങളെ അതിൻ്റെ പാർട്ടാക്കാനും പറ്റാവുന്ന സ്കിൽ നമുക്ക് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇത്തരം ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നു, നമ്മളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ ആ ആചരണത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ ഭാഗമായി മാറുന്നു. അങ്ങനെ മാത്രമായി മാറാതെ നമ്മൾ ഏത് സെഗ്മെൻറ്റിലാണോ ആയിരിക്കുന്നത് അതിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇന്നോവേറ്റീവായിട്ടുള്ള ദിനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഉണ്ടാക്കി നമ്മൾ നമുക്കും എൻഗേജ്മെൻ്റ് പ്രാപ്തിയുള്ള ആൾക്കാരായി മാറുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സാധാരണ നമ്മൾ ന്യൂസുകൾ പല പല ന്യൂസുകളിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർ, ശരിക്കും എല്ലാവരെയും സംരംഭകരാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ എന്താണ് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ആരംഭഘട്ടം, ശരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ ആരംഭഘട്ടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം സുമിത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു വാർത്തകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം ഇന്ന് ധാരാളം മാധ്യമങ്ങളിലൂടെ നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എന്തായാലും ഇത്തരം നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ്റ് ഐ ടി വി ന്യൂസിൽ ആരംഭിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പം ഐ ടി വിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം ഐ ടി വി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മറ്റൊരു ഡിവിഷനിലൂടെ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഈ മാനേജ്മെൻറ്റ് രംഗത്തും അതുപോലെ ബ്രാൻഡിങ് പ്രൊമോഷൻ രംഗത്തും വളരെയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു സേവനം സൗജന്യമായി പൊതുജനങ്ങൾക്കൂടെ ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ബിസിനസ് മെൻറ്റർ എന്ന പേരിൽ ഒരു സെഗ്മെൻ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു 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 പൈലറ്റ് ഒരു ഒരു ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയത്. അന്നേരം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരുടെയും ഒരു ആഗ്രഹം, അതായത് ഇത് ഒരു പരിധിപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുടെ കുഴപ്പമാണ്, അവന് നല്ലൊരു ജോലി കിട്ടണം, ജോലിക്കാരനാക്കുക എന്നുള്ളൊരു ഒരു ഒരു എയിമാണ് നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ തരുന്നത്. ഒരാളെ പോലും എന്നാൽ നീ നല്ലൊരു സംരംഭകനാകണമെന്ന് ഒരൊറ്റ മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളോട് പറയുക, അതിനുള്ള ഒരു തരത്തിലുള്ളൊരു പ്രോത്സാഹനമോ നമുക്ക് കിട്ടാറില്ല. അന്നേരം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരെ ഒരു സംരംഭകരായി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു പുതിയ വെഞ്ചർ വരുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംരംഭകത്വം എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന ഒരു സാധനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരവരുടെ സ്കിൽ അനുസരിച്ചിട്ട് എന്തായിക്കോട്ടെ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീടുകളിൽ തന്നെ അവർക്ക് പല അവർക്ക് ഒരു സംരംഭകയായി മാറാൻ പറ്റും. മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ലാതെ തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ, ഇപ്പോൾ പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് നല്ല പെയിൻറ്റിങ്ങിനുള്ള സ്കിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫുഡ്സ് ഉണ്ടാക്കാനായിരിക്കും സ്കില്, അതല്ലെങ്കിൽ മറ്റുള്ള പിക്കിൾ എന്തുമായിക്കോട്ടെ, അന്നേരം ഇത്തരത്തിലുള്ള ആ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഇന്ന് അവർക്കുള്ളൊരു മാർക്കറ്റിനെ കണ്ടെത്താൻ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇന്ന് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ചാനലുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മാധ്യമമുണ്ട്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ അന്നേരം അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവാം. അന്നേരം അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻസിനെയോ ഒരു ബ്രാൻഡിങ് ഏജൻസിയോ അവർക്ക് സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് റുപ്പീസ്. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള സേവനങ്ങൾ അവർക്ക് ലഭിക്കത്തുള്ളൂ. അന്നേരം അതുകൊണ്ട് അവർക്ക് തന്നെ സൗജന്യമായി അത്തരം സംരംഭകയാകാൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മൾ സൗജന്യമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്കിൽസ് നമുക്ക് അവർക്ക് പകർന്ന് നൽകുവാൻ പറ്റും. അത് ആശയങ്ങളായിക്കോട്ടെ, അതിനകത്തുള്ള അടിസ്ഥാന അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ വ്യക്തിയെയും സംരംഭകരാക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് ലോസ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രോഫിറ്റ് മേക്കിങ്ങിലാക്കുക എന്നുള്ളത്.
അതായത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൻ്റെ അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുവാൻ, നഷ്ടത്തിൽ ഓടുവാൻ പ്രത്യേകിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ രോഗങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ അതെല്ലാം സിംറ്റമാറ്റിക്കാൻ. ഇപ്പോൾ ഒരു ലോസ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് പോയാൽ നമുക്കതിൻ്റെ എന്താ പറയുക, ഒരു രോഗത്തിന് ഒരു സിംറ്റം കാണുന്ന പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ദർശിക്കും കാണും. അത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുക, ആ സ്ഥാപനത്തെ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് എത്തിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും. അന്നേരം ഇതുപോലെ ഇനിയും വരും എപ്പിസോഡുകളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അത് ഓരോ സെഗ്മെൻറ്റ് വൈസ് നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ വിജയിച്ച ആളുകളുടെ അവരുടെ അനുഭവകഥകൾ നമ്മൾ പങ്കുവെക്കും. അങ്ങനെ എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്രദമായ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും ഇത്. അന്നേരം വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി ദയവായി കാത്തിരിക്കുക. ഇപ്പോൾ എന്തായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പല പല ന്യൂസുകളിലും നിങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മാറിയിട്ട് യഥാർത്ഥത്തിൽ എല്ലാവരെയും സംരംഭകരാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു സെഗ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ള നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി നമ്മുടെ ഈ യാത്രയിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് പുറം ലോകം അറിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു എന്താ പറയുക അല്ലേ, ഒരു വലിയൊരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള എപ്പിസോഡിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വിജയിച്ച ബിസിനസ് താരങ്ങളുടെ അനുഭവ കഥകളും കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ അറിയാത്ത ദിനങ്ങളിലൂടെ ആരംഭിച്ച് നിങ്ങളെ എല്ലാ ദിനങ്ങളും നിങ്ങളുടെ ഒരു ദിനങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഐ2ഐ ചാനൽ ഇനി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.